أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم لك الحمد ولك الشكر كما تحب وترضى اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته اللهم احشرنا تحت ظل لوائه المعفور اللهم آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اخسأوا فيها ولا تكلمون إنه كان فريق عبادي يقولون ربنا آمنا ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون فحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من مكائد الشياطين آمين يا رب العالمين ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ പരിശുദ്ധ വചനങ്ങൾ പഠിക്കാനും അറിയാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ ചെറുതും വലുതും അല്ലാഹു വിട്ടുപോർത്ത് മാഫാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കെല്ലാം മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ഓരോരുത്തരുടെ പ്രയാസങ്ങളും റബ്ബ് തആല നീക്കിത്തന്ന് സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുമ്പിൽ ചെയർ ഒഴിവുണ്ടെങ്കിൽ എന്തേ ബാക്കിലുള്ളവർക്ക് ഒന്ന് മുമ്പോട്ട് വന്നിരുന്നാൽ പിറകെ വരുന്നവർക്ക് സൗകര്യമായിരിക്കും. പിന്നെ തുടക്കത്തിൽ ഹദാദ് റാത്തീബ് നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. സാധിക്കുന്ന ആളുകളൊക്കെ ഒരു എട്ടേ കാലോടുകൂടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു ഫളീലത്ത് ലഭിക്കും. അതല്ല ഒറ്റയ്ക്ക് ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷെ നമ്മളുടെ ഒരു കൂട്ടമായിട്ട് ചൊല്ലുമ്പോൾ മഷാ അല്ലാഹ് അത് വലിയ ഫളീലത്തുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നമ്മുടെ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു ഹൈദ്രോസ് മുസ്ലിയ അള്ളാഹുവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ സ്ഥാപനത്തിൽ, അതിൻ്റെ പ്രചരണത്തിൽ, അതിൻ്റെ എല്ലാമെല്ലാമായി മദ്രസയും ദർസ് പ്രസ്ഥാനങ്ങളൊക്കെ നാടുകളിൽ സ്ഥാപിച്ച മഹാനുഭാവൻ താലൂഖുദയുടെ പ്രസിഡന്റായിരുന്നു ഉസ്താദ്. ഉസ്താദിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പിറ്റേ ദിവസം മകളുടെ വീട്ടിൽ ചെന്ന് കാണാൻ ചെന്നു. ഉസ്താദിൻ്റെ മകൻ തൊയ്യി ഫൈസി ഉസ്താദ് ഞങ്ങളുടെയൊക്കെ ഉസ്താദാണ്, വളരെ ഒരു സുഹൃത്ത് പോലെ ഞങ്ങളും ഇടപഴകുന്നവരാണ്. ഉസ്താദ് പറഞ്ഞു തന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. മകളടുത്ത് പോയി ഉസ്താദ് തിരിച്ചു വന്നു. ചെന്നപ്പോ തിരിച്ചു വന്നപ്പോ ഭാര്യ ചോദിച്ചു പോലും, എന്താണ് മോളെ വിശേഷം, അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് വാപ്പൊന്ന് പോയി നോക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടുകാരൻ ചെന്നു നോക്കുമല്ലോ പുതിയ വീട്ടിലേക്ക്, എന്താണ് വിവരമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചെന്ന് നോക്കുമ്പോ അവിടെ അലക്കുന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ ഓപ്പണാണ്, ഇങ്ങനെ വഴിയിൽ നിന്നൊക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അപ്പൊ അവിടേക്കൊന്ന് മറക്കണം എന്ന് ഉസ്താദ് ഇവിടേക്കൊന്ന് മറ കെട്ടണം എന്ന് പറഞ്ഞു. പിന്നെ പടച്ച റബ്ബേ ഉസ്താദ് ചോദിച്ചു, മോളെ ഇന്നലെ രാത്രി ഹദാദ് റാത്തീബ് ചൊല്ലിയിരുന്നോ എന്ന് ചോദിച്ചു. വിവാഹത്തിന്റെ അന്ന് രാത്രി ഹദാദ് റാത്തീബ് ചൊല്ലിയിരുന്നോ മകളോട് ചോദിച്ചു. എന്നും ചൊല്ലുന്നതാണ് വീട്ടിൽ. അപ്പോ മോള് പറഞ്ഞ് ഇല്ല. അപ്പൊ ഉസ്താദ് പറയാ, ഹദാദൊന്നും ചൊല്ലാത്തോണ്ട് ഞാൻ പിന്നെ വേറെ വർത്താനൊന്നും ചോദിച്ചില്ല, വേറൊന്നും ചോദിച്ചില്ല, ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നു. ഇത് ഉസ്താദ് ഇഷ്ടപ്പെട്ടില്ല. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ അന്നാണ് കേട്ടോ. അപ്പൊ ഇത്രമാത്രമാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾ ഈ അധക്കാറുകളെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് അവർ ചിന്തിക്കാറുണ്ടായിരുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അനുസ്മരിക്കുകയാണ്. അള്ളാഹു ആ മഹാനുഭാവന്മാരോടുകൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ സൂറത്ത് അവസാനിക്കുന്ന അവസാന ഭാഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ സൂറയുടെ അവസാന ഭാഗം, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കാൻ പോവുകയാണ്. ആയത്തുകൾ 109 മുതൽ ഉള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. നരകവാസികളായ ആളുകൾ നരകത്തിന്റെ ഖാസിനുൽ നാർ മഹാനായ മാലിക് അലൈഹിസ്സലാമിനോട് ദയാവായ്പോടുകൂടെ ഞങ്ങളോട് കരുണ കാണിക്കുമോ എന്ന് വിളിച്ചു ചോദിക്കുന്ന അത്യധികം ഭയാനകമായ ഒരു ചിത്രം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണത്തിൽ അല്ലാഹു ഇവിടെ പറയുന്നത് ഒന്ന് പരിഹാസ്യമായിരുന്നു. അവിശ്വാസികൾ വിശ്വാസികളെ പരിഹസിച്ചവരായിരുന്നു. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി തഖൂലൂന റബ്ബനാ അവരുടെ ഫത്തഖദ്തുമൂഹും സഖരിയൻ, നിങ്ങൾ അവരെ പരിഹസിച്ചില്ലയോ? പരിഹാസം കൊണ്ടാണ് നിങ്ങൾക്ക് നരകത്തിൽ ഭവിക്കേണ്ടി വന്നതെന്നും അള്ളാഹു വിജയം നൽകിയത് അവരുടെ ക്ഷമ കൊണ്ടാണെന്നും അള്ളാഹു പറയുന്ന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിഹാസ്യം എന്നത് ഭയാനകമായ ഒരു കുറ്റമാണ്. പരിഹസിക്കുക എന്നത്, ക്ഷമിക്കുക എന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ കൂലി തരുന്ന, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്.
പരിഹാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും ക്ഷമ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരാശയം ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം.